ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗ് സ്വാഗതം. ഇന്ന് വരുന്ന കുറച്ച് പൂക്കളാണ് നമ്മുടെ വീടുകളിൽ പരിചയപ്പെടുന്നത്. ടെറസിന് മുകളിൽ ഇന്ന് വരുന്നിട്ടുള്ള ബാൽസം ചെടികളുടെ പൂക്കളാണ് ഈ കാണുന്നത്. ബാൽസത്തിൻ്റെ നല്ലൊരു വെറൈറ്റി. അതേപോലെ റോസാ ചെടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. ഇതും ഒരു ഫ്ലവർ പ്ലാന്റ് ആണ്. മുല്ലപ്പൂക്കളെ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. ഇതിനും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് റയറായിട്ടാണ് കാണുക. ഇതിൻ്റെ ഇലകളും വളരുന്നതൊക്കെ നിലത്ത് പരന്നിട്ടായിരിക്കും. മുകളിലേക്ക് ഉയർന്ന് വളരാത്ത ഒരു ചെടിയാണ്. ഇവിടെയാണ് ഇതിൻ്റെ നട്ടുകൊടുത്ത ഭാഗം. ഇവിടെ നിന്ന് പരന്നിട്ടാണ് ഈ ഒരു ചെടി ഉണ്ടാകുന്നത്. നാല് ഭാഗത്തേക്കും ഇതേപോലെ ശാഖകൾ, നിറയെ ശാഖകളുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഗാർഡനിൽ വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ചെറിയ തൈകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നഴ്സറിയിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാൻ സാധിക്കും. ചെറിയ ഇലകളാണ്, തണ്ടുകൾ നിറയെ ഇലകൾ കാണാം. അടിഭാഗത്തെ ഇലകൾ ഉണ്ടാവില്ല, ഇതേപോലെ ആയിരിക്കും. ഇത് ബാൽസത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്, ടൊറൈനിയ. നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പൂന്തോട്ടങ്ങളിൽ നിറയെ പൂക്കൾ വിരിയാൻ വേണ്ടി നമുക്ക് ടൊറൈനിയ വളർത്താവുന്നതാണ്. ഇതേപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും. പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 മാസത്തോളം നമ്മൾക്ക് ഈ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവും. പിന്നീട് അത് നശിച്ചു പോവുകയാണ് ചെയ്യുക. വീണ്ടും തൈകൾ വളർത്തി നമുക്കിതേപോലെ പൂക്കൾ വിരിച്ചെടുക്കുക. അത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. 10 മണി ചെടികളാണ്. സിംഗിളായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ബാൽസം. വെൽവെറ്റ് പ്ലാന്റ് ഉണ്ട്. വെൽവെറ്റ് പ്ലാന്റിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. കോസ്മോസ്, പത്ത് മണി ചെടികൾ. എല്ലാത്തിനും നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. ഹാങ്ങിങ് ആയിട്ട് വളർത്തിയതാണ് 10 മണി ചെടികൾ. നമ്മൾ അടീനിയം ചെടിയാണ്. ജമന്തി ചെടികൾ. കുറച്ച് റോസാ ചെടികൾ പൂക്കൾ. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വരുന്ന പൂക്കൾ.
വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.